കഴിഞ്ഞ ദിവസം മുതൽ ശബരിമലയിൽ കയറി നവോത്ഥാനം നടത്തിയെന്ന് അവകാശപ്പെടുന്ന കനകദുർഗ എന്ന ഇടതുപക്ഷക്കാരുടെ കനകദുർഗ ചേച്ചി, അല്ലെങ്കിൽ സഖാവ് കനകദുർഗ, BBC ചാനലിൻ്റെ തമിഴ് വിഭാഗത്തിൽ ഒരു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു തനിക്ക് കുടുംബമില്ല, തൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചു, കുടുംബം ഉപേക്ഷിച്ചു, ഭർത്താവിൻ്റെ കുടുംബം ഉപേക്ഷിച്ചു, മക്കൾ ഉപേക്ഷിച്ചു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കരയുന്നത് വലിയ വാർത്തയായിരുന്നു. ഇവിടുത്തെ ചില ഇടത് ബുദ്ധിജീവികളൊക്കെ ആ വാർത്ത അങ്ങ് ഏറ്റുപിടിച്ചു. അതിൻ്റെ പിന്നിലെ കാരണം എന്താണെന്ന് നമ്മൾ കാണണം. കനകദുർഗ ഇപ്പോഴെന്തിനാണ് ഈ പൂങ്കണ്ണീർ ഒഴുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, കനകദുർഗയും ബിന്ദു അമ്മിണിയും എല്ലാവരും വിലക്കിയിട്ടും ഇരുട്ടിൻ്റെ മറവിൽ തലയിൽ കൂടെ മുണ്ടിട്ടുകൊണ്ട് ദേവസ്വം ജീവനക്കാർക്ക് മാത്രം പോകാൻ, സെക്യൂരിറ്റി സ്റ്റാഫുകൾക്ക് മാത്രം പോകുവാൻ കഴിയുന്ന ഒരു രഹസ്യ വഴിയിലൂടെ സന്നിധാനത്തെത്തി ഏതാണ്ട് വലിയ നവോത്ഥാനം നടത്തി എന്നൊക്കെ പറഞ്ഞ ഒരു രണ്ട് CCTV ഫുട്ടേജുകളും ഒരു സെൽഫിയും ഒക്കെ എടുത്തയച്ച് അവർ തൊഴുതിന് യാതൊരു തെളിവുമില്ല. പക്ഷേ അവർ ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞ് ഏതാണ്ട് വലിയ നവോത്ഥാന നായകന്മാരായി. ഇപ്പോഴാണ് ഒറ്റപ്പെട്ടു പോയത്, വെളിയിലിറങ്ങി നടക്കാൻ അതിനുശേഷം സാധിക്കത്തില്ല. പോലീസ് സംരക്ഷണം നൽകി, പിണറായി വിജയൻ നേരിട്ട് ഇടപെട്ട് പോലീസ് സംരക്ഷണം നൽകി. ഈ പോലീസ് സംരക്ഷണത്തിലാണ് ഇപ്പോൾ ജോലിക്ക് പോകുന്നതും എന്തിനേറെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ പോകുന്നത് പോലും. പരിഹാസ ചുവയോട് തന്നെ കനകദുർഗയുടെ, ബിന്ദു അമ്മിണിയുടെ ജീവിത രീതിയെ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കനകദുർഗ എന്തിനാണ് ഇപ്പോൾ ഈ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ശബരിമല കയറാനെത്തി? ഇപ്പോഴെന്തിനാണ് അതിലും ചീപ്പ് പബ്ലിസിറ്റിക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അന്നത്തെ ആ ധൈര്യമൊക്കെ കനകദുർഗയുടെ ചോർന്നു പോയോ എന്നാണ് സംശയം. പക്ഷേ കനകദുർഗ ഇന്നലെ TVയിൽ വന്നിരുന്ന് കരഞ്ഞതിൻ്റെ പിന്നിൽ ഒരു വലിയ ഗൂഢലക്ഷ്യമുണ്ട്. കാരണം ഭർത്താവുമായുള്ള വിവാഹമോചന കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭർത്താവുമായുള്ള വിവാഹമോചന കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു ചാനലിൽ വന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ, അയ്യോ എൻ്റെ ഭർത്താവ് പോയി, എൻ്റെ മകൻ മക്കൾ പോയി, എൻ്റെ കുടുംബം പോയി, എന്നെ നാട്ടുകാരെല്ലാം പരിഹസിക്കുന്നു, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ, എൻ്റെ പൊന്നു കനകദുർഗെ, നിങ്ങൾ ഈ കരഞ്ഞതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങളുടെ ഭർത്താവിൻ്റെ വിവാഹമോചന ഹർജി കോടതിയിൽ ഏറ്റെടുത്തിട്ടുള്ള അഡ്വക്കേറ്റ് MK സുനിൽ പറയുന്നതാണ്. അതിലൊരു പ്രധാന വിഷയം എന്താ വെച്ചാല്, ഈ കുട്ടികളെ കിട്ടണമെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ആവശ്യമില്ല. കാരണം അവരാദ്യം ഈ വീട്ടിൽ കയറണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കി, അതിന്റെ ഇടയിൽ കുട്ടികളെ കിട്ടണമെന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ ഒരു പരാതി കൊടുക്കുന്നത്. ആ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ അവരും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവിടെ വെച്ച് ഒരു മധ്യസ്ഥ തീരുമാനപ്രകാരം പറഞ്ഞു തീർന്നു. എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം ഈ കുട്ടികളെ അവർക്ക് കൊടുക്കാതെ ഞായറാഴ്ച വൈകുന്നേരം തിരിച്ചു കൊണ്ടുവരാനായിരുന്നു തീരുമാനം. പക്ഷെ ആ തീരുമാനം അനുസരിച്ച് അവർ പ്രവർത്തിക്കുക എന്ന് മാത്രമല്ല, ഈ കുട്ടികളെ കൊണ്ട് പോകുന്ന സമയത്ത് പലപ്പോഴും ഇവരവിടെ ഉണ്ടായിരുന്നില്ല. ശനിയാഴ്ചകളിലൊക്കെ ഇവർ വരെ പുസ്തകപ്രകാശനം അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മീറ്റിങ്ങുകൾ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഈ കുട്ടികൾ അവിടെ ചെല്ലുമ്പോൾ ഇവരുണ്ടാവില്ല, അങ്ങനെ കുട്ടികൾ തിരിച്ചു പോരും. അതുപോലെ തന്നെ ചില ദിവസങ്ങളിൽ രാത്രി ശനിയാഴ്ച വൈകുന്നേരം അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞായറാഴ്ച പുലർച്ചെ വളരെ നേരത്തെ ഈ കുട്ടികളെ വീട്ടിൽ നിന്ന് പുറത്താക്കി വാതിലടച്ച് ഇവരെ എന്തെങ്കിലും പരിപാടികൾക്ക് പോകും. അങ്ങനെ കുട്ടികളെ മടുത്തിട്ട് കുട്ടികൾ അവിടേക്ക് ഇനി പോവില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടികളൊക്കെ പോക്ക് നടത്തിയത്. പക്ഷെ അവർ അതിനെതിരെ ഒരു പരാതിയും കൊടുത്തിരുന്നില്ല. പിന്നീട് ഈ ഭർത്താവ് വിവാഹബന്ധം വേർപെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഹർജി കൊടുത്തു കുടുംബകോടതിയിൽ. ആ സമയത്താണ് ഇവർ കുട്ടികളെ കിട്ടണം എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് കോടതിയിൽ പറയുന്നത്. അല്ലാതെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടികളെ ഒരു ഇതിനെ തടഞ്ഞു നിർത്തുന്നതിനുള്ള ഒരു ഉപാധി മാത്രമാണ്. അതായത് കുട്ടികളോട് അവർക്ക് പ്രത്യേകം എന്തെങ്കിലും ഉണ്ടെന്ന് അവരുടെ ആക്ഷൻ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അല്ലെങ്കിൽ അവരെ കുട്ടികളെ കിട്ടണം എന്ന് പറഞ്ഞ് ഹർജി കൊടുക്കുക ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മള് ഹർജി കൊടുക്കുമ്പോൾ അതിനൊരു ഡിഫൻസ് അല്ലെങ്കിൽ കുട്ടികളെ കിട്ടണം എന്ന് പറയുന്നു എന്നല്ലാതെ അതിനോട് ആത്മാർത്ഥമായ സമീപനം ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. MK സുനിലിന്റെ വാക്കുകൾ കടമെടുത്താൽ കോടതിയെ സ്വാധീനിക്കാൻ, ഒപ്പം തന്നെ സമൂഹത്തിൽ കനകദുർഗയ്ക്ക് ഒരു ഒരു സിമ്പതിക്ക് വേണ്ടി ഒരു സിമ്പതി പിടിച്ചു പറ്റാൻ, അതായത് എല്ലാവരും ഓ കനകദുർഗ പാവമായിരുന്നു, കനകദുർഗ ഒരു തെറ്റ് പറ്റിപ്പോയതല്ലേ, നമുക്ക് ക്ഷമിക്കാം, മലയാളികൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഈ മറക്കാനുള്ള കഴിവുണ്ടല്ലോ. പക്ഷേ വിശ്വാസികളും ഈ നാട്ടിലെ അയ്യപ്പ ഭക്തരും ഒന്നും കനകദുർഗയും ബിന്ദു അമ്മിണിയെയും മറക്കത്തില്ല, നിങ്ങളുടെ ചെയ്തികളെ മറക്കത്തില്ല, ഉറപ്പാണ്. എന്തുവന്നെന്ന് പറഞ്ഞാലും പൊട്ടിക്കരയുന്ന കനകദുർഗയെ പരിഹസിച്ചുകൊണ്ട് എത്രയോ ആളുകളാണ് രംഗത്ത് വരുന്നത്. ഹിന്ദു ഐക്യവേദിയുടെ അനിശ്ചേദ്യ നേതാവായിട്ടുള്ള KP ശശികല ടീച്ചർ ഇന്നലെ പറഞ്ഞത്, 1000 അമ്മമാരുടെ, 10,000 അമ്മമാരുടെ കണ്ണിൽ നിന്ന് ഊർന്നുപോയ കണ്ണുനീരിൻ്റെ 0.1% പോലും ആത്മാർത്ഥതയുണ്ടോ നിന്റെ പൂങ്കണ്ണീരിൻ എന്നാണ്. നിന്റെ അമ്മയുൾപ്പെടെ നിന്റെ കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞതല്ലേ
ശബരിമലയിൽ ആചാരലംഘനം നടത്താൻ ഒരുമ്പിട്ടിറങ്ങരുതെന്ന്. പക്ഷേ നീ അന്നേരവും നിന്റെ തലയ്ക്ക് പിടിച്ച മാവോയിസത്തെയാണ് നീ കൂടുതൽ പരിണയിച്ചത്. ആരൊക്കെയോ ഇടതുപക്ഷത്തിന്റെ ബുദ്ധിജീവികൾ നിന്നോട് പറഞ്ഞു നവോത്ഥാന നായിക എന്ന പരിവേഷം നിനക്ക് ചാർത്തിത്തരാമെന്ന്. അത് കേട്ടല്ലേ നീ കോടിക്കണക്കിന് വിശ്വാസികളുടെ നെഞ്ചത്ത് ചവിട്ടിയത് എന്ന്. അപ്പോൾ കനകദുർഗ, കാര്യങ്ങളൊക്കെ ഇത്രത്തോളമായ സ്ഥിതിക്ക് ഒരിക്കൽ കൂടി പറയാം, കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തർ നിങ്ങളുടെ ഈ ഒരു നടപടിയെ ഒരു കാരണവശാലും ന്യായീകരിക്കത്തില്ല. ഇനിയും നിങ്ങൾ കണ്ണുനീരല്ല, എന്ത് പറഞ്ഞാലും സമൂഹം, വിശ്വാസി സമൂഹം നിങ്ങളെ അവജ്ഞയോടുകൂടി തന്നെ, അറപ്പോടുകൂടി തന്നെ മാത്രമേ കാണുകയുള്ളൂ.